നമസ്കാരം, ബിസിനസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം ഓഹരിവിപണി വാർത്തകളിലേക്കാണ്. ഓഹരിവിപണിയിൽ റെക്കോർഡ് നേട്ടം തുടരുന്നു. സെൻസെക്സ് ആദ്യമായി 29,000 പോയിന്റ് ഭേദിച്ചു. 117 പോയിന്റ് ഉയർന്ന 29,006 സെൻസെക്സ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 32 പോയിന്റ് നേട്ടത്തോടെ 8,761 ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ യോഗത്തിൽ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിപണികൾ. ഇതാണ് ഇന്ന് വിപണികളുടെ നേട്ടത്തിന് പ്രധാന കാരണം. ഫാർമ ബാങ്ക് ഓഹരികൾ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ബിഎസ്ഇ സെൻസെക്സ് ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി 29,000 ക്രോസ് ചെയ്തു. നിഫ്റ്റി സൂചികയാണെങ്കിലും 8,750 മുകളിൽ ആദ്യമായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് സൂചികകൾ പുതിയ റെക്കോർഡ് നിലവാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സെലക്റ്റീവായ ഫാർമ, ഐടി, അതുപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകളിലുണ്ടായ റിക്കവറിയാണ് മാർക്കറ്റിന്റെ ഇന്നത്തെ ഉയർച്ചയ്ക്ക് കാരണമായത്. എന്നാൽ സെൻസസ് ഗ്രൂപ്പിലെ NTPC, റിലയൻസ് പോലുള്ള ഏതാനും ചില സ്റ്റോക്കുകളിലുണ്ടായ നാമമാത്രമായ വിലയിടിവും വിപണിയിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതായിരുന്നു. യൂറോസോണിൽ സാമ്പത്തിക ഉത്തേജക പാക്കേജ് നടപ്പാക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ വിപണികൾക്ക് അനുകൂലമാകും. മികച്ച നിക്ഷേപ ഇടം എന്ന നിലയിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ കൂടുതലായി നിക്ഷേപം നടത്തും. ഇന്നും വിദേശ നിക്ഷേപകർ 2,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം നടത്തി. വരും ദിവസങ്ങളിലും നേട്ടം തുടരാനാണ് സാധ്യത. അടുത്ത ബഡ്ജറ്റ് വരുന്നത് വരെയും, അതായത് February 28 അനൗൺസ് ചെയ്യുന്ന ബഡ്ജറ്റ് വരെയും മാർക്കറ്റിൽ അത്ര കാര്യമായ വിൽപ്പന സമ്മർദ്ദം പ്രതീക്ഷിക്കുന്നില്ല. February 2 RBI മീറ്റിംഗിൽ പ്രത്യേകിച്ച് ഡിസിഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ചെറിയൊരു കറക്ഷൻ ഉണ്ടാകാം. മറ്റ് നെഗറ്റീവ് ട്രിഗറുകളൊന്നും ഇപ്പോൾ മാർക്കറ്റിലില്ല. അതുകൊണ്ട് ബഡ്ജറ്റ് വരെയെങ്കിലും മാർക്കറ്റ് ഉയർന്നു തന്നെ നിൽക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്ത ഓഹരികൾ ഇവയാണ്. സൺഫാർമയുടെ ഓഹരികൾ 32 രൂപ ഉയർന്ന് 918 രൂപയിലും ആക്സിസ് ബാങ്കിന്റെ ഓഹരികൾ 19 രൂപ ഉയർന്ന് 567 രൂപയിലും ക്ലോസ് ചെയ്തു. DLF 5 രൂപ നേട്ടം 148 രൂപയിൽ ക്ലോസിംഗ്. ടാറ്റാ മോട്ടോഴ്സ് 14 രൂപ ഉയർന്ന് 566 രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. എന്നാൽ റിലയൻസിന്റെ ഓഹരികൾ ഇന്ന് നഷ്ടം നേരിട്ടു. 22 രൂപ താഴ്ന്ന് 884 രൂപയിലാണ് റിലയൻസിന്റെ ക്ലോസിംഗ്. NTPC ഓഹരികൾ 3 രൂപ താഴ്ന്ന് 140 രൂപയിലും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓഹരികൾ 3 രൂപ നഷ്ടത്തോടെ 212 രൂപയിലും ക്ലോസ് ചെയ്തു. HCL ഓഹരികൾ 25 രൂപയുടെ നഷ്ടം നേരിട്ട് 1,662 രൂപയിൽ ക്ലോസ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.